പത്തനംതിട്ടയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് കൊടുമണ്ണിൽ അജ്ഞാത മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊടുമണ്ണിനും കൂടലിനും ഇടയിലുള്ള ഒരു പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തെ വീട്ടുകാരാണ് തീ കത്തുന്നത് കണ്ടത്. അവർ ഉടൻ തന്നെ കൊടുമണ്ണ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. 40-നും 50-നും ഇടയിൽ പ്രായമുള്ളയാളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. 2400 രൂപ, തീപ്പെട്ടി, പാതി കത്തിക്കരഞ്ഞ ചെരുപ്പ് എന്നിവ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. ആളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും 3 പേർ പെട്രോൾ വാങ്ങിയതിനെ ചുറ്റിപ്പറ്റിയും അന്വേഷണവും നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് പതിവായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാസവും കൊടുമണ്ണിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ സുഹൃത്തുക്കൾ ചേർന്ന് കഴുത്തറത്ത് കൊന്നത് നാടിനെ നടുക്കിയ ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു. സമപ്രായക്കാരനെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കല്ലെറിഞ്ഞും കോടാലിക്ക് വെട്ടിയും കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ ക്രിമിനൽ സ്വഭാവം ഉള്ളവരാണെന്നും മയക്കുമരുന്നിന് അടിമകളാണെന്നും തെളിഞ്ഞിരുന്നു. കൊല ചെയ്ത കുട്ടികളെ ആദ്യം കണ്ടത് ഇവർ പഠിച്ചിരുന്ന അങ്ങാടിക്കൽ സ്കൂളിലെ ബസ് ഡ്രൈവർ രഘുവായിരുന്നു. തോട്ടത്തിനരികിൽ സൈക്കിളുകൾ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന രഘു കുട്ടികളെ ചോദ്യം ചെയ്തതോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം പുറത്തു വന്നത്. നാടിനെ നടുക്കത്തിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.